പുതുവത്സര സമ്മാനമായി വളാഞ്ചേരി നഗരസഭ 100,000 രൂപയുടെ പുസ്തകങ്ങൾ നഗരസഭ സ്വരാജ് ലൈബ്രറിയിലേക്ക് കൈമാറി. നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ 100,000 രൂപ വകയിരുത്തിയാണ് പുസ്തകങ്ങൾ വാങ്ങിയത്. സ്വരാജ് ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചെയർമാനിൽ നിന്നും മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ എം അബ്ദുൽ ഗഫൂർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. സാധാരണ 10,000,000 രൂപ കിട്ടിയപ്പോൾ കൗൺസിലർമാർക്കിടയിലൊക്കെ ഭയങ്കര ചർച്ചകളുണ്ട്. സാധാരണ അത് ഉണ്ടാവുമ്പോഴാണ് വാർഡുകൾക്കൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതികൾക്കൊക്കെ വീതം വെച്ചുകൊണ്ട് പദ്ധതി ആക്കലാണ്. അന്ന് ജനകീയ ആസൂത്രണ പ്രസ്ഥാനവുമായിട്ട് ഏറ്റവും അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഗഫൂർ വേണേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ. 2024 പുതുവത്സരത്തിൻ്റെ ആദ്യ ദിവസം തന്നെ വളരെ മനോഹരമായ മനസ്സിന് കുളിർമയേകുന്ന ഒരു പ്രവർത്തനത്തിലാണ് നഗരസഭ എന്ന അഭിമാനത്തോടു കൂടിയിട്ടാണ് ഇന്നിവിടെ ഇന്നത്തെ മുന്നിൽ നിൽക്കുന്നത്. നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി അധ്യക്ഷനായി. മാനവേന്ദ്രനാഥ് വളാഞ്ചേരി മുഖ്യപ്രഭാഷണവും നടത്തി. ആദ്യഘട്ടത്തിൽ നഗരസഭ 1,100,000 രൂപ ചിലവിട്ട് ആധുനിക രീതിയിൽ ലൈബ്രറി നവീകരിച്ചിരുന്നു. പുസ്തകവണ്ടി, പ്രതിമാസ ചർച്ചകൾ, വനിത, വയോജന, ബാലക്കൂട്ടായ്മ എന്നീ പരിപാടികൾക്കും രൂപം നൽകി. വളരാം വായനയിലൂടെ എന്ന പേരിൽ ആരംഭിച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ CDS മെമ്പർ ഗൈറുനീസയ്ക്ക് അംഗത്വം നൽകി നിർവഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ കെ സിദ്ദി ഹാജി, ഉമ്മു ഹബീബ, ഹസീന വട്ടൂളി, CDS ചെയർപേഴ്സൺ അഷിത റഷീദ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ സി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നഗരസഭാ ലൈബ്രറിയൻ നൂറിലാബിദ് നാലകത്ത് സ്വാഗതവും കൌൺസിലർ ബദ്രിയ മുനീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. Fertech Industrial Park,